ദിവസത്തിലേക്ക് നാം ഓരോരുത്തരും കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഏവർക്കും പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. പുതുവർഷം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുതിയ മാറ്റത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും ഒപ്പം തന്നെ പുതിയ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നതിന്റെയും കാലമാണ്. നമ്മുടെ ഇന്നലെ ചരിത്രമായി മാറി നല്ലൊരു നാളെ നമുക്കായി പറഞ്ഞിരിക്കുന്നു. നാളെയെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധമായി ജീവിക്കാനുള്ള വിളിയാണ് ഓരോ പുതുവർഷവും സമ്മാനിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തില് നാം ഇപ്രകാരം കാണുന്നുണ്ട്, പുതിയ വീഞ്ഞ് പുതിയ തോൾക്കുടങ്ങളിലാണ് സൂക്ഷിക്കേണ്ടത്, അല്ലാത്ത പക്ഷം തോൾക്കുടങ്ങൾ ഉടയുകയും വീഞ്ഞ് നഷ്ടമാവുകയും ചെയ്യും. ഈ പുതിയ വർഷത്തിൽ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാം, പുതിയ ജീവിത ശൈലികൾ സ്വീകരിക്കാം. ആലോചകവും അധാർമികവുമായ ജീവിത ശൈലികൾ പഴയതിനോടൊപ്പം മരിക്കട്ടെ. നമുക്കറിയാം ചെറിയൊരു വൈറസ് ഇന്ന് ലോകത്താകമാനം മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം ഒരു തിരിച്ചുവരവിലാണ്. കണ്ണുകൾക്ക് അതീതമായ ഈ വൈറസിന് ഇത്രയേറെ മാറ്റങ്ങൾ ലോകത്തിന് നൽകാമെങ്കിൽ കണ്ണും കാതും പ്രവർത്തനശേഷിയുമുള്ള മനുഷ്യന് ലോകത്തിന് എത്രയേറെ മരിക്കാത്ത സ്മരണകൾ നൽകാനാവും. ചെറുതാണെങ്കിലും മാറ്റങ്ങൾ വരുത്തി മുന്നേറുക, അവ നമ്മെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ഓരോ ദിവസവും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി ദൈവകൃപ യാചിക്കുക. ഇപ്പോഴും ഒരു പുഞ്ചിനെ സമ്മാനിക്കുക. നിന്റെ ഊർജം നല്ല കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. സഹായം അർഹിക്കുന്നതിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടുക. എപ്പോഴും ഉദാരമായി മറ്റുള്ളവർക്ക് നൽകുന്നവരാകുക. ഇപ്പോഴും ഒരു മൈൽ കൂടുതൽ സഞ്ചരിക്കുക, കാരണം നമ്മൾ കൂടുതൽ സഞ്ചരിക്കുന്ന ആ മൈൽ മാത്രമേ മറ്റുള്ളവർ ഓർത്തിരിക്കുകയുള്ളൂ. ഈ പുതുവർഷത്തിൽ പുതുമയാർന്ന ജീവിത ശൈലിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓരോ തിരിച്ചുവരവും ഒരു സാധ്യതയാണ്, പുതിയ തുടക്കത്തിനായുള്ള സാധ്യത. ഓരോ പുലരിയും ഓരോ പ്രഭാതവും ഒരു രണ്ടാം മൂഴമാണ്. ഇന്നലകളിലെ തെറ്റുകൾ തിരുത്തി വീണ്ടും മുന്നേറാനുള്ള ഒരു രണ്ടാം മൂഴം. ഈ പുതുവർഷത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മറക്കാതിരിക്കാം, നന്ദിയും പ്രതീക്ഷയും. ഇന്നലകളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം, പ്രതീക്ഷയോടെ നമുക്ക് നാളെയെ വരവേൽക്കാം. ഈ പുതുവർഷത്തിൽ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാം. പുതിയ തീരുമാനങ്ങൾ പുതിയ ചുവടുവെപ്പുകളാണ്. പുതിയ ചുവടുവെപ്പുകൾ എന്തെന്നും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായിട്ട് നല്ല സ്മരണകൾ സമ്മാനിക്കട്ടെ. ആമേൻ.